അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബനാന ബിസ്ക്കറ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള ഈ ബിസ്ക്കറ്റിന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓവനിലും ചെയ്യാം, നമുക്ക് ഓവനില്ലാതെയും ചെയ്തെടുക്കാം. ഒരു കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ ഒഴിവാക്കുക. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. 1/2 കപ്പ് പഞ്ചസാര എടുക്കുക, അത് പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് 1/2 കപ്പ് കടലമാവ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബിസ്ക്കറ്റിന് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. പിന്നെ 1 നുള്ള് ഉപ്പും. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. 1 കപ്പ് മൈദ എടുക്കുന്ന ടൈമിൽ 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് വിചാരിച്ചിട്ട് മഞ്ഞളുടെ ടേസ്റ്റ് ഒന്നും അല്ല വരിക, ആ കളറിന് മാത്രം വേണ്ടി നമ്മൾ ഇട്ടതാണ്. പക്ഷേങ്കിൽ നമുക്ക് ആ ഫ്ലേവറിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് 120 ഗ്രാം ബട്ടറാണ് വേണ്ടത്. ബട്ടർ ഇതുപോലെ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണ്ട, നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നമ്മുടെ മാവ് കുഴഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എസെൻസ് വേണം. എസെൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ എസെൻസ് യൂസ് ചെയ്യാം, ബനാന എസെൻസ് യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എമൾഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡ്രോപ്പ് എമൾഷൻ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ നല്ല ഫ്ലേവറാണ്, അതുകൊണ്ട് തന്നെ 2 ഡ്രോപ്സ് മാത്രം മതി ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസൊന്നും ഇല്ല ഡോ, ഒരു ടൈറ്റുള്ളൊരു ഡോ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയിട്ട് ഓവനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ടോപ്പുമല്ലേ ഇത് ചെയ്തിട്ട് എടുക്കാൻ പറ്റൂ. ഡോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു ബനാന ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയില് സെറ്റ് ചെയ്ത് വെച്ചെടുക്കാം. പിന്നെ 1 എഗ്ഗ് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്യുക, എന്നിട്ട് അത് മാറ്റി വെക്കുക. എഗ്ഗ് എന്തിനാന്ന് വെച്ചാൽ മേലത്തെ ആ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് കയ്യിലെടുക്കുക, ജസ്റ്റ് ഒന്ന് ഉരുട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒരു കാഷ്യൂൻ്റെ ഷേപ്പിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഡോ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ക്രാക്കൊക്കെ വരും നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ടൈമിൽ, അത് പ്രശ്നമാക്കി എടുക്കേണ്ട, ബേക്ക് ചെയ്ത് സെറ്റായി വരും. പിന്നെ നമ്മൾ ഡോ ടൈറ്റ് ആയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ബട്ടറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഔട്ടാവും. നമ്മളിപ്പോൾ അത് ബേക്ക് ചെയ്യുന്ന ടൈമിൽ അത് പരന്നു പോവും, കുറച്ച് ഓയിലി ആയിരിക്കും അത്. അപ്പോൾ അതെന്തായാലും ഒഴിവാക്കുക, അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ആണ്, ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇനി അഥവാ തീരെ ഉരുട്ടാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മേലെയുള്ള ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 രീതിയിലും കാണിച്ചിരുന്നത്, ചില ആൾക്കാർ വിചാരിക്കും പിന്നെ നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ പറ്റില്ല, ബിസ്ക്കറ്റ് റെഡി ആവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 രീതിയിലും സെയിം ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയാണ് കുക്കീസ് കിട്ടുന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പുമ്പിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നല്ല ടെമ്പറേച്ചർ ഉള്ളിൽ നന്നായിട്ട് ഉണ്ടാവും ഓവന് പോലെ തന്നെ. അപ്പോൾ മേലെയൊക്കെ നന്നായിട്ട് ബേക്ക് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു തെരുവ പോലത്തെ നമ്മൾ ചട്ടിയൊക്കെ ഇറക്കി വെക്കുന്നില്ലേ, ചൂടുള്ള ചട്ടിയെല്ലാം ഇറക്കി വെക്കുന്ന ആ ഒരു സാധനം കൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ വെറുതെ ഒന്ന് ചൂടാക്കുക. മൂടി ലൂസാണെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം, എന്നാൽ പിന്നെ ടൈറ്റിൽ നിന്നോളൂ. ബേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 15-20 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ടെമ്പറേച്ചറിനനുസരിച്ച് അത് വാരി ചെയ്യും. മേലെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഓവനെടുത്തതാണ്. ഇത് വെക്കേണ്ട മോഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ റാക്കിലാണ് ഞാൻ വെക്കുന്നത്, പിന്നെ ഡബിൾ മോഡ് ഓൺ ആക്കിയിട്ട് ഫാൻ മോഡിലാണ് വെക്കുന്നത്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പ് മുമ്പിൽ വെച്ചതാണ്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോ, നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.